എല്ലാവർക്കും AAF വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ അബുദാബിയിലെ മദീന സായിദിലുള്ള ചില കാഴ്ചകളാണ്. എല്ലാവരും വീഡിയോ മുഴുവൻ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമാൻഡ് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ നിൽക്കുന്നത് മദീനത്ത് സയ്യിദ് ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ കാർ പാർക്കിങ്ങിലാണ്. ഇവിടെ ഫുൾ കാലിയായിരിക്കുകയാണ്. ലോക്ക്ഡൗൺ കാരണം ഷോപ്പിംഗ് സെൻറ്റർ അവധിയാണ്. അതിൻ്റെ അകത്തിപ്പോൾ ലുലു ഹൈപ്പർ മാർക്കറ്റും കോപ്പറേറ്റീവും മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. അത് കാരണം തന്നെ വാഹനങ്ങളൊക്കെ വളരെ കുറവാണ്, നല്ല ചൂടും ആണ്. അതുകൊണ്ടാണ് കാർ പാർക്കിൻ്റെ അകത്തുള്ള ഒരു ഈന്തപ്പഴമരാണ്. ഈന്തപ്പഴമൊക്കെ പഴുത്ത് കിഴക്കാണ്. നല്ല ചൂടായത് കാരണം തന്നെ നന്നായിട്ട് പഴുത്തിരിക്കുന്നുണ്ട്. നേരെ മുമ്പ് കാണുന്നതാണ് മദീനത്ത് സയ്യിദ് ഷോപ്പിംഗ് സെൻറ്റർ. അതിൻ്റെ അകത്തേക്ക് നമ്മൾ എന്തായാലും ഇപ്പോഴും പോകുന്നില്ല. മൊത്തം ഷോപ്പൊക്കെ അടഞ്ഞു കിടക്കുകയായിരുന്നു. ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ മെയിൻ എൻട്രൻസ് ഇതാണ്. ഫ്രണ്ട് ഭാഗം ഈ ഏരിയ ആണ്. പക്ഷേ ലുലുവിൻ്റെ എൻട്രൻസ് ഇതിൻ്റെ പുറകുവശത്താണ് വരുന്നത്. എന്തായാലും ഇതിൻ്റെ അകത്തേക്ക് നമ്മളിപ്പോഴും കയറുന്നില്ല. പിന്നൊരു വീഡിയോയിൽ ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ കാണിച്ചുതരാം. ഇപ്പം പുറത്തേക്കൂടെയുള്ള ചില കാഴ്ചകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, കുറച്ചപ്പുറം തന്നെയാണ് വെജിറ്റബിൾ മാർക്കറ്റും പിന്നെ പോസ്റ്റ് ഓഫീസൊക്കെ ഉള്ളത്. ഈ കാണുന്നതാണ് അബുദാബിയുടെ പോസ്റ്റ് ഓഫീസ്, മെയിൻ പോസ്റ്റ് ഓഫീസ് ഹെഡ് ഓഫീസ് ഇതാണ്. അതിൻ്റെ അകത്തൊന്നും നമുക്ക് കയറാൻ പറ്റില്ല, ക്യാമറ ആയിട്ട് ബുദ്ധിമുട്ടാണ്. മസ്ജിദിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വെജിറ്റബിൾ മാർക്കറ്റും സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് വെജിറ്റബിൾ മാർക്കറ്റ്. ഇവിടെ വെജിറ്റബിൾ മാത്രമല്ല, ഫിഷും പിന്നെ മീറ്റും എല്ലാം ഇവിടെ കിട്ടുന്നതാണ്. ഇതിൻ്റെ അകക്കാഴ്ചയും നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല ഒരുപാട് ഡ്യൂറേഷൻ ആവാം ഇതൊക്കെ കാണിക്കുമ്പോൾ.
അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ അകക്കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇത് ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ പുറകുവശമാണ്. അതാ കാണുന്നതാണ് ലൂലുവിൻ്റെ മെയിൻ എൻട്രൻസ്. സായദ് ഏരിയ എന്ന് പറയുന്നത് ഒരുപാട് മലയാളികൾ താമസിക്കുന്ന ഒരു ഏരിയ തന്നെയാണിത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഏരിയയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ നാടൻ ഫുഡ് വളരെ ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ പറ്റും. പ്രത്യേകിച്ചും മലബാർ പലഹാരങ്ങൾ സുലഭമായി കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണിത്. ഒരുപാട് മലയാളികൾ ഫാമിലിയായിട്ടും ബാച്ചിലറായിട്ടും ഇവിടെ താമസിക്കുന്ന ഒരു ഏരിയയാണിത്. എവിടേക്ക് പോകാനും അബുദാബിയുടെ ഏത് ചുറ്റള വഴി പോകാനും ഇവിടുന്ന് ബസ്സൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സൗകര്യമുള്ളൊരു ഏരിയയാണിത്.